മനുഷ്യനെ മണ്ണുകൊണ്ടാ പറിച്ചത്, ജിന്നിനെ തീ കൊണ്ടാ പറിച്ചത്, മലക്കിനെ പ്രകാശം കൊണ്ടാ പറിച്ചത്. അങ്ങനെ മൂന്ന് തരത്തിലാണ് പറിച്ചത്. അതിന് ജിന്നുവർഗം നമ്മെപ്പോലെ ഇബാദത്ത് ചെയ്യുന്ന വിശ്വാസികളായ അവിശ്വാസികളായ കാഫിരീങ്ങളും മുശ്രിക്കുകളും മുഅ്മിനീങ്ങളും ഒക്കെ ആയ ആളുകൾ ജിന്നുകളിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്നാ മിന്നസ് സ്വാലിഹൂന വമിന്നാ ദൂന ദാലിക വകുന്നാ തറായിഖ ഖിദദ. ഞങ്ങളിൽ വിശ്വാസികളായ സ്വാലിഹീങ്ങളായ ആളുകളുണ്ട്, വമിന്നാ ദൂന ദാലിക ഞങ്ങളിൽ മുഅ്മിനീങ്ങളല്ലാത്ത ആളുകളുണ്ട്, വകുന്നാ തറായിഖ ഖിദദ ഞങ്ങൾ വ്യത്യസ്ത പാർട്ടിക്കാരുണ്ട്. നമ്മളെ സുന്നി മുജാഹിദും വഹാബി മറ്റതും മറിച്ചും ഒക്കെ ഉണ്ട്, സുന്നി അല്ല ജിന്നുകളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതാ ഖുർആന്റെ ആയത്ത് പറയണത്, എല്ലാ ടീമും അവരിലും ഉണ്ട്. അങ്ങനെയുള്ളൊരു വിഭാഗമാണ് ജിന്നുകൾ. ആ ജിന്നിനെയും മനുഷ്യനെയും ഒന്ന് പടച്ചത് ഇല്ലാതെയാണ്. മനുഷ്യരെയും ജിന്നിനെയും പടച്ചതിനാ വിവാദത്തെടുക്കാൻ വേണ്ടി, വിവാദത്തെടുക്കാൻ വേണ്ടിയിട്ടാ പടച്ചത്. മലക്കുകളും വിവാദത്തെടുക്കുന്നുണ്ട്, ഇവിടെ കണ്ട് ജിന്നുകളൊക്കെ അല്ല, ആ മലക്കൾ വിവാദത്തെ കൊണ്ടേ ജീവിക്കുന്നവരാ. ജിന്നുകൾ വിവാദത്തെടുക്കുന്നവരുണ്ട്, മനുഷ്യർ വിവാദത്തെടുക്കുന്നവരുണ്ട്. രണ്ട് വിഭാഗത്തെയും അന്ന് പടച്ചത് വിവാദത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെ പോലെയുള്ള നമ്മളെ കണ്ടുകൊണ്ടൊന്നും കാണാത്ത അതോടൊപ്പം പലർക്കും കാണാൻ സാധിക്കുന്ന മറ്റൊരു സൃഷ്ടിയാണ് ജിന്ന്. ആ ജിന്ന് വർഗത്തെ അഭിസംബോധന ചെയ്ത പള്ളിയാണ് ഈ പള്ളി മസ്ജിദുൽ ജിന്ന്. തൊട്ടടുത്ത് തീർച്ചയായും സ്ഥലത്തേക്ക് പോകുക. അപ്പാവ് നമ്മുടെ ഈ സന്ദർശനം അപ്പോൾ ചെയ്യട്ടെ.